അമിത ആത്മവിശ്വാസം നമ്മളെ ചതിക്കുമെന്ന കാര്യമാണ് ആദ്യം മുതലേ നാം ഭയന്നിരുന്നത്. ഈ കൊറോണയുടെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി സത്യമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. കാരണം കേന്ദ്രമന്ത്രി വി മുരളീധരനും അതേപോലെ തന്നെ ICMR ഒക്കെ തന്നെ നൽകിയ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളിയാണ് സംസ്ഥാന സർക്കാർ ഈ ചില പദ്ധതികളുമായി മുന്നോട്ട് പോയത്. അതായത് കേരളം ഇപ്പോൾ അതുകൊണ്ട് തന്നെ അപകട മുനമ്പിൽ തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഉറവിടം കണ്ടെത്താനാവാത്ത കൊറോണ അതിവേഗം പടരുകയാണ് കേരളത്തിൽ എന്നതാണ് ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മളിത് നിരന്തരം ഇതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികൃതർക്ക് ഇത് വീണ്ടും അവർ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെയും മാധ്യമ പ്രവർത്തകരെ കണ്ട ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞത് കേരളത്തിൽ ഇതുവരെ ഒരു സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല, ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ ലക്ഷണം സംസ്ഥാനത്തില്ല, പക്ഷേ സമൂഹ വ്യാപനം ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ്. ഒരുപക്ഷെ സമൂഹ വ്യാപന സാധ്യത സർക്കാർ പോലും മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒപ്പം തന്നെ ICMR ഒക്കെ കുറച്ചുനാൾ മുമ്പ് തൊട്ടേ സംസ്ഥാനത്തിന് സമർപ്പിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ ഇതുവരെ പാലിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കേരളം തയ്യാറായിട്ടില്ല എന്നതാണ് ഈ അപകടത്തിൻ്റെ മുനമ്പിൽ സംസ്ഥാനത്തെ ഇപ്പോൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സംസ്ഥാനം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനസാന്ദ്രത മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. അതായത് സമ്പർക്കത്തിലൂടെ രോഗം പടരാൻ, അതായത് ഇതൊരു എപ്പിഡമിക് ആയതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി എന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വൈറസ് ആയതിനാൽ തന്നെ സമ്പർക്കത്തിലൂടെ അതിവേഗം പടരാൻ സാധ്യതയുള്ള ഈ കൊറോണയ്ക്ക് എന്ത് മുൻകരുതലാണ് നമ്മൾ സ്വീകരിച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു ആശങ്ക ഈ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ പ്രസക്തമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമൂഹ വ്യാപന സൂചന സംസ്ഥാനത്ത് നൽകിക്കൊണ്ടാണ് സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം അനുദിനം കുതിച്ചുയരുന്നത് എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ആഴ്ച സംസ്ഥാനത്ത് രോഗത്തിൻ്റെ വളർച്ചാ നിരക്കിൽ അത് ഇരട്ടിയാക്കുന്ന തോത് ദേശീയ ശരാശരിയേക്കാൾ വേഗത്തിലാണെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ദേശീയ ശരാശരിയേക്കാൾ ഒരുപക്ഷെ കേരളത്തിലെ കൊറോണ രോഗവ്യാപനത്തിൻ്റെ തോത് കൂടുന്നു എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് 41 പേർക്കാണ്. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു അപകട സൂചനയായി നമുക്ക് കാണാവുന്നത്. പ്രവാസികളുടെ തിരിച്ചുവരവ് തുടങ്ങിയ ശേഷം സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച 11 പേരുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. തിരിച്ചെത്തിയവരിൽ രോഗലക്ഷണങ്ങളുള്ളവരെ മാത്രമാണ് സംസ്ഥാനത്ത് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. അതായത് ക്യാമ്പുകളിൽ നിന്നും പരിശോധന നടത്താതെയാണ് ഒട്ടുമിക്ക പേരും വീടുകളിലേക്ക് പോയിട്ടുള്ളത് എന്നതുകൂടി വലിയ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതാണ്. നിരീക്ഷണത്തിലുള്ള എല്ലാവരെയും പരിശോധിക്കാതെ വീടുകളിലേക്ക് മടക്കി അയക്കുന്നത് സമ്പർക്കത്തിലൂടെയുള്ള രോഗം ഇനിയും ആ ഒരു ഗ്രാഫ് ഇനിയും ഉയർത്താൻ മാത്രമേ കാരണമാകൂ എന്ന ഒരു അനുമാനത്തിലാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്, ഒരവസ്ഥാവിശേഷമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നുകൂടി നമ്മൾ പറയണം. ദേശീയ തലത്തിൽ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നത് 14 ദിവസത്തിൽ ഒരിക്കലാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗികളുടെ എണ്ണം 666 നിന്ന് 666-ൽ നിന്നും 1088 ഉയർന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏതാണ്ട് ഇരട്ടിയുടെ അടുത്തേക്ക് എത്തുന്നു കേവലം ഒരൊറ്റ ആഴ്ച കൊണ്ട്. തീർച്ചയായും രോഗികളുടെ എണ്ണം ഇരട്ടിക്കാനെടുത്തത് 12 ദിവസത്തിൽ താഴെ മാത്രമാണ് എന്നുള്ളത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അത് ആഗോളതലത്തിലുള്ള ഒരു കണക്കാണ്. കൊറോണ വ്യാപനത്തിന് ശേഷം കേരളം ടെസ്റ്റുകൾ നടത്താത്തതും സംസ്ഥാനത്തെ കോവിഡ് ഭീതി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, നല്ല ആരോഗ്യസ്ഥിതിയിലുള്ള മനുഷ്യന്മാർ പോലും മറ്റു പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില പരിക്കുകളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ടെസ്റ്റുകൾ നടത്തുന്നു, അതിൽ അവർ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തുന്നു. നമുക്കറിയാം ഒരു റിമാൻഡ് പ്രതി അതേപോലെ തന്നെ ചക്ക തലയിൽ വീണ് പരിക്കേറ്റ ഒരു വ്യക്തി, ഇവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതാണ്. കേരളം നമ്പർ 1 എന്ന് കാണിക്കാനായി കൊറോണ കേസുകൾ കുറച്ച് കാണിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. കേസുകൾ കുറച്ച് കാണിച്ച് സാമൂഹ്യ വ്യാപനം കണ്ടെത്തുന്നതിനുള്ള ICMR മാർഗനിർദ്ദേശങ്ങൾ കേരളം ലംഘിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പ്രസ്താവന തികച്ചും ശരിയാണെന്ന്
കാട്ടിത്തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. കേരളം സാമൂഹ്യ വ്യാപനത്തിന്റെ വക്കിലാണെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറയാതെ പറയുന്നുണ്ട്. സാമൂഹ്യ വ്യാപനത്തിന്റെ കാരണം പ്രവാസികളും പുറത്തുനിന്ന് വന്നവരുമാണെന്ന് വരുത്തി തീർക്കുകയാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്നും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. വീഴ്ച മറയ്ക്കാനായി മാത്രമാണ് സർക്കാർ പ്രവാസികളെ കരുവാക്കുന്നത്. സാമൂഹ്യ വ്യാപനം കണ്ടെത്തുന്നതിനുള്ള ഐ സി എം ആർ മാർഗനിർദ്ദേശങ്ങൾ കേരളം ഇതുവരെ പാലിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ചെയ്യാതെയാണ് ഇതുവരെ പോസിറ്റീവ് കേസുകൾ കുറച്ച് കാണിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് വ്യഗ്രത കാട്ടിയത്. പരിശോധനയുടെ കാര്യത്തിൽ രാജ്യത്ത് 26-ാം സ്ഥാനത്താണ് കേരളമെന്നും കേന്ദ്രമന്ത്രി നേരത്തെ വി മുരളീധരൻ നേരത്തെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതെല്ലാം തന്നെ വളരെ പ്രസക്തമായ രീതിയിൽ പ്രാധാന്യപ്പെട്ട രീതിയിൽ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാസികളെ സാമൂഹ്യ വ്യാപനത്തിൻ്റെ വാഹകരായി കേരളത്തിൽ മന്ത്രിമാർ ചിത്രീകരിക്കുന്നു എന്ന തോതിലുള്ള ഒരു ആരോപണവും വരുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് മന്ത്രിമാർ വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം ഏപ്രിലിൽ തന്നെ 30-ഓളം കേസുകളുടെ ഉറവിടം സംസ്ഥാനത്ത് കണ്ടെത്താനായിരുന്നില്ല. ഈ ഒരു മെയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 30-ഓളം കോവിഡ് പോസിറ്റീവ് കേസുകളുടെ ഉറവിടം കണ്ടെത്താൻ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. സ്വന്തം വീഴ്ചകൾ മറയ്ക്കാൻ പ്രവാസികളെ കരുവാക്കരുതെന്നും വി മുരളീധരൻ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളം ഒരു സാമൂഹ്യ വ്യാപനത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അപകട മുനമ്പിലാണ് സംസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് വ്യക്തമായ ഒരു കാരണം കൂടി നമ്മൾ പറഞ്ഞു വെക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനും ഐ സി എം ആറും ഒക്കെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചില്ല എന്നതിൻ്റെ ഒരു വലിയ പ്രതിഫലനം ഇപ്പോൾ സംസ്ഥാനത്ത് കൂടി വരുന്ന ഒരു സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ സംസ്ഥാനം വലിയ ആശങ്കയിലാണ്. സമൂഹ വ്യാപനം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന ഒരു കടുത്ത ആശങ്കയും